ഫാഷൻ വീക്ക് ഡിസൈൻസിന്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് വീഡിയോ ഫുള്ളും 590 to 980 റേഞ്ചിലുള്ള കുറെ കാറ്റലോഗ്സും നല്ല കളർ കോമ്പോസും ഉണ്ട്. സെക്കൻഡ് വീഡിയോയിൽ വരുന്ന ഫുള്ളും ഓഫർ കാറ്റലോഗ് ആണ്. അതേപോലെ തന്നെ അത് ലിമിറ്റഡ് ഐറ്റംസുമാണ്. ഓഫർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ തന്നിരിക്കുന്ന ഏതെങ്കിലും വാട്സ്ആപ്പ് നമ്പറിൽ ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്യുക. അപ്പം നമുക്ക് കളക്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് കാറ്റലോഗ് ആണ്. ഫാബ്രിക് വരുന്നത് സ്ലബ് കോട്ടൺ ഫാബ്രിക്, സോറി റൂബി കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. ഒരു ബ്രൗണിന്റെ ഷെയ്ഡാണ് അതിൽ. ഈ ഒരു ഏരിയ ഫുള്ളും നല്ല രീതിയിൽ കട്ട് ബീഡ്സ് ആണ്. ബേസ് ഷെയ്ഡും അതേപോലെ ഗോൾഡൻ ഷെയ്ഡുള്ള കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള നല്ലൊരു വർക്ക്. ഇതിന്റെ ആക്ച്വൽ റേറ്റ് 1190 ആണ്. നിങ്ങളുടെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ്. ലോവർ പാർട്ടിലും ഇങ്ങനെ ഒരു ബോർഡർ പോലെ വരുന്നുണ്ട്. ആ ഗോൾഡൻ ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് നമുക്ക് എടുത്തു കളയാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചുമ്മാ ജസ്റ്റ് ഫാബ്രിക്കിന്റെ മുകളിൽ ജസ്റ്റ് ചുമ്മാ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ എടുത്തു കളയാം. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. നല്ല ഒത്തിരി ഒരുപാട് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ് വരുന്നത്. അതേപോലെ പെയർ ചെയ്യുന്ന ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ടയാണ്. ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. അതിലും ഒരു വർക്ക് വരുന്നു, ത്രെഡ്സിന്റെ ഒരു വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെയാണ് ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടയാണ്. കോട്ടും റൂബി കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഗ്രാം ഷെയ്ഡാണ് വരുന്നത്. റൂബി കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല കംഫർട്ടബിൾ ആണ്, നല്ലൊരു ഫാബ്രിക് ആണ്. ഈ ഹോട്ട് സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ്. അതേപോലെ ഒരുപാട് കട്ട് ബീഡ്സ്, ആ ഗ്രീൻ ഗ്രാം ഷെയ്ഡും ഗോൾഡൻ ഷെയ്ഡും വെച്ചിട്ടുണ്ട്. നല്ല കട്ട് ബീഡ്സ് ആണ്, ഒരുപാട് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ട ഷിഫോൺ ദുപ്പട്ടയാണ്. ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്. കോട്ടൺ ഫാബ്രിക്കിലുള്ള ബോട്ടം. റേറ്റ് 890, ഓഫർ റേറ്റ് ആണ്. 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കാറ്റലോഗ് ആണ്. കളർ വന്നിട്ട് ഒരു ഗ്രീനിന്റെ ഷെയ്ഡാണ്. ഗ്ലേസ് കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. അതിലും റേറ്റ് വന്നിട്ട് ഇതും 890 ആണ്. 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. വർക്ക് വരുന്നത് യോക്ക് ഏരിയ ഫുള്ളും നല്ല രീതിയിൽ ഷുഗർ ബീഡ്സ്, നല്ല ബീഡ്സും അതേപോലെ സ്റ്റോൺസും യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. നെക്ക് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഈ ഒരു ഏരിയ ഫസ്റ്റ് ഒരു ലൈൻ പോലെ ഷുഗർ ബീഡ്സും, നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺസ് ആണ്, നല്ല വൈറ്റ് സ്റ്റോൺസ്. നെക്സ്റ്റ് വീണ്ടും ഷുഗർ ബീഡ്സിന്റെ ആ ഒരു ലൈനാണ് വരുന്നത്. ഫുള്ളും ഈ ഒരു ഏരിയ ഫുള്ളും ആ ഷുഗർ ബീഡ്സിന്റെ തന്നെ ഗോൾഡൻ ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ദുപ്പട്ടയാണ്. ഈ ബേസ് ഷെയ്ഡും അതേപോലെ നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡും വെച്ചിട്ടുള്ള ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്. ഷിഫോൺ ദുപ്പട്ട. അതിലും ഫുള്ളും എംബ്രോയിഡറി വരുന്നുണ്ട്, ത്രെഡ്സിന്റെ വർക്ക് വരുന്നുണ്ട്. ഫോർ ബോർഡേഴ്സും ലേസിന്റെ പൈപ്പിങ്ങും വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ഷെയ്ഡിൽ തന്നെയുള്ള ബോട്ടം. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു മാംഗോല വിത്ത് മച്ചന്ത കോമ്പിനേഷൻ ആണ് വരുന്നത്. ഗ്ലേസ് കോട്ടൺ ഫാബ്രിക് ആണ്. ബീഡ് വർക്ക്സും അതേപോലെ സ്റ്റോൺസും വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത്. പേരെയും ദുപ്പട്ട ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ്. അതിലും ഫുള്ളും എംബ്രോയിഡറി വരുന്നുണ്ട്. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. റൂബി കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. കളർ വന്നിട്ടൊരു ഗ്രേ ബ്രൗൺ ഷെയ്ഡ്. ബീഡ് വർക്ക്സും അതേപോലെ ഒരു യെല്ലോയും ചിക്കു ഷെയ്ഡും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനും ആണ് വരുന്നത്. റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. പേരെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ടുള്ള ഷിഫോൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വന്നിട്ട് കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെ. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. റേറ്റ് വന്നിട്ട് 890. അത് യോക്ക് ഏരിയ ഫുള്ളും ബീഡ് വർക്ക്സും അതേപോലെ ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈൻ, ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത്. പേര് ചെയ്യുന്ന ദുപ്പട്ട വന്നിട്ട് ടിഷ്യു ഓർഗൻസയാണ്. ബ്ലാക്ക് ഷെയ്ഡ് തന്നെയുള്ള ബോട്ടം. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് ആഷ് വിത്ത് ഒരു മെറൂൺ കോമ്പിനേഷൻ ആണ് വരുന്നത്. റൂബി കോട്ടൺ ഫാബ്രിക് ആണ്. യോക്ക് ഏരിയ ഫുള്ളും ബീഡ്സും അതേപോലെ ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത്. മാംഗോ ഡിസൈൻ പോലത്തെ ഒരു വർക്കാണ് ഈ ഒരു ഏരിയ വരുന്നത്. പേരെ ടിഷ്യു ഓർഗൻസ ഫാബ്രിക്കിലുള്ള ദുപ്പട്ട, കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെയുള്ള ബോട്ടം. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. സെമി ടെസർ ഫാബ്രിക് ആണ്. ഒരു സിൽക്കി രീതിയിൽ കിടക്കുന്ന ഫാബ്രിക് ആണ്. കളർ വന്നിട്ട് ഒരു ഗ്രേഡേ ഒരു ഷെയ്ഡാണ് വരുന്നത്. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഒരു ഒരു കട്ട് ബീഡ്സ്, ഒരു ഫസ്റ്റ് ലൈൻ വന്നിട്ട് കട്ട് ബീഡ്സിന്റെ വർക്കും അതേപോലെ സെന്ററിലൊരു ത്രെഡ്സ് വെച്ചിട്ടുള്ള ഒരു റൗണ്ട് പോലത്തെ വർക്കും, നെക്സ്റ്റ് കട്ട് ബീഡ്സിന്റെ ലെയറും. ബാലൻസ് ഈ ഒരു ഏരിയ ഫുള്ളും കട്ട് ബീഡ്സും പേൾസും ത്രെഡ്സും വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. യോക്ക് ഏരിയ ഫുള്ളും പേരെന്ന ദുപ്പട്ടയെ ഒരു മിഷീൻ എംബ്രോയിഡറി വരുന്നൊരു സെയിം ഷെയ്ഡ് തന്നെയുള്ള എംബ്രോയിഡറി വരുന്നൊരു ദുപ്പട്ട. ബോട്ടം സെയിം ടോൺ ടു ടോൺ ഷെയ്ഡ്സ് ആണ്. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ചിക്കുവിന്റെ തന്നെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. സെയിം സ്പെസിഫിക്കേഷൻ കട്ട് ബീഡ്സും അതേപോലെ പേൾസും ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. പേരും ദുപ്പട്ടയിലും സെയിം ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്, മിഷീൻ എംബ്രോയിഡറി വരുന്നുണ്ട്. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.
ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് ആഷ് ഗ്രീൻ ഷെയ്ഡാണ്. സെയിം സ്പെസിഫിക്കേഷൻ, പേൾസും കട്ട് ബീഡ്സും അതേപോലെ ത്രെഡ്സും വെച്ചിട്ടുള്ള ഒരു വർക്കാണ് യോക്കേരിയ വരുന്നത്. പേരും ദുപ്പട്ടയിലും വർക്ക് ഉണ്ട്, എംബ്രോയിഡറി വരുന്നുണ്ട്. എല്ലാം സെയിം ടു സെയിം ഷെയ്ഡ്സ്. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. കളർ വന്നിട്ട് ഒരു ഗ്രീനിന്റെ ഷെയ്ഡാണ്. റൂബി കോട്ടൺ ഫാബ്രിക് ആണ്. ഒരു റേറ്റ് വന്നിട്ട് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. യോക്കേരിയ ഫുള്ളും കട്ട് ബീഡ്സും സീക്വൻസും ത്രെഡ്സും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനും ആണ് വരുന്നത്. ഒരുപാട് കട്ട് ബീഡ്സ്, നല്ല ഡാർക്ക് ഗോൾഡൻ ഷെയ്ഡ് വെച്ചിട്ടുള്ള ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്കാണ്. പേരും ദുപ്പട്ട ചന്ദേരി ഫാബ്രിക് ആണ്. രണ്ട് ബോർഡേഴ്സിലും ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട്, ഒരു ബോർഡർ പോലെ വരുന്നുണ്ട്. ക്രീം ഷെയ്ഡാണ്, ക്രീം ഷെയ്ഡ് തന്നെയുള്ള ബോട്ടം. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. ഫാബ്രിക് വരുന്ന കോട്ട ഫാബ്രിക് ആണ്. കോട്ട ഫാബ്രിക്കിൽ എല്ലാം സെയിം ടു സെയിം കളറാണ്. റേറ്റ് വന്നിട്ട് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. യോക്ക് ഏരിയയില് ഷുഗർ ബീഡ്സും അതേപോലെ സീക്വൻസും കട്ട് ബീഡ്സും യൂസ് ചെയ്യുന്ന വർക്കാണ്. ഫ്ലവർ പോലെ വരുന്നത്, സീക്വൻസും അതിൽ കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള വർക്ക്, നല്ലൊരു ഭംഗിയുള്ള ഒരു വർക്ക്. എല്ലാം സെയിം ടു സെയിം കളർ. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. കളർ വന്നിട്ട് ഒരു പിങ്കിന്റെ ഷെയ്ഡാണ് വരുന്നത്. അതിന് സെയിം സ്പെസിഫിക്കേഷൻ, ലൈൻസ് പോലെ വരുന്ന കട്ട് ബീഡ്സും അതേപോലെ സെൻട്രൽ ഫ്ലവർ പോലെ വരുന്ന സീക്വൻസും കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. പേരയും ദുപ്പട്ട പ്ലെയിൻ ആയിട്ടുള്ള കോട്ട ഫാബ്രിക് ആണ്. എല്ലാം സെയിം ടു സെയിം കളർ. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് കോട്ട ഫാബ്രിക് ആണ്. റേറ്റ് വന്നിട്ട് 690. ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ആണ് വരുന്നത്. അതിൽ മിറേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്ക്. പേരും ദുപ്പട്ടയിലും ആ ഒരു സെയിം വർക്ക്. അതിൽ സെൻട്രൽ മിറർ യൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ്സിലും. അതേപോലെ സൈഡ്സിലാണ് ആ വർക്ക് വരുന്നത്. സെൻട്രൽ പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെയുള്ള ബോട്ടം. റേറ്റ് 690 വിത്ത് സോറി നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. കോട്ട അല്ല, നെറ്റ് കോട്ട ഫാബ്രിക്. ഞാൻ കോട്ട ഫാബ്രിക് എന്നാണ് പറഞ്ഞത്, മിസ്റ്റേക്ക്. ഇത് നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. സെക്കൻഡ് ഷെയ്ഡാണ് നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. അതിൽ ചിക്കു ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ത്രെഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. അതിന്റെ സെന്ററിൽ മിറർ വർക്ക് വരുന്നുണ്ട്. വേറെ ദുപ്പട്ടയിലും ഫോർ ബോർഡേഴ്സിലും ഈ ഒരു വർക്കാണ് വരുന്നത്. സെന്റർ പ്ലെയിൻ ആയിട്ട് വരുന്നു. റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ വന്നിട്ട് ക്രീം വിത്ത് മജന്ത കോമ്പിനേഷൻ ആണ് വരുന്നത്. നെറ്റ് കോട്ട ഫാബ്രിക് ആണ് വരുന്നത്. എല്ലാത്തിലും തന്നെ ത്രെഡ്സ് വെച്ചും അതേപോലെ സെൻട്രൽ മിറർ വർക്ക്സും ആണ് വരുന്നത്. കോൺട്രാസ്റ്റ് ഷെയ്ഡ് തന്നെയുള്ള മജന്ത ഷെയ്ഡ് വെച്ചിട്ടുള്ള ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് ഡിസൈനിൽ വ്യത്യാസമുണ്ട്. ഒരു ക്രീം ഷെയ്ഡാണ് വരുന്നത്. അതേപോലെ മിറേഴ്സ് യൂസ് ചെയ്തേക്കുന്നത് ഫോൾഡബിൾ ആയിട്ടുള്ള പേപ്പർ മിററാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ മിററിൽ ത്രെഡ് വർക്ക്സ് വരുന്നു. പെയർ ചെയ്യുന്ന ദുപ്പട്ടയിലും ഈ ഒരു ഫോർ സൈഡ്സിലായിട്ടാണ്, നമ്മുടെ ചേർന്ന ആ സൈഡും അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റും അതേപോലെ ലോവർ എൻഡ്സിലുമാണ്. ഫുള്ളും ആ ഒരു നല്ല ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ സീക്വൻസ് വർക്ക് വരുന്നതുകൊണ്ട്. സെയിം ടോൺ ടു ടോൺ ഷെയ്ഡാണ് വരുന്നത്. റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ വന്നിട്ട് വൈറ്റ് ഷെയ്ഡാണ്. നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. സെയിം സ്പെസിഫിക്കേഷൻ, ഫോൾഡബിൾ ആയിട്ടുള്ള പേപ്പർ സീക്വൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ത്രെഡ് ഔട്ടർ ആയിട്ട് വരുന്നുണ്ട്. പേരും ദുപ്പട്ടയിലും ഫോർ സൈഡ്സിൽ ആ വർക്ക് വരുന്നുണ്ട്, സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. എല്ലാം സെയിം ടു സെയിം. റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗ്രീനിന്റെ ഷെയ്ഡാണ് വരുന്നത്. നെറ്റ് കോട്ട ഫാബ്രിക്, സെയിം സ്പെസിഫിക്കേഷൻ, റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ വന്നിട്ട് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. ഫോർ സൈഡ്സിലും പേരും ദുപ്പട്ടയിലും എല്ലാം ഫോർ സൈഡ്സിലാണ് ഈ വർക്ക് വരുന്നത്. മിറർ ഫോൾഡബിൾ മിറർ ആണ്, പേപ്പർ മിറർ. ലോവർ പാർട്ടിലും അതേപോലെ വരുന്നുണ്ട്. പേർ ചെയ്യുന്ന യോക്ക് ഏരിയയിലാണ് വർക്ക് വരുന്നത്. റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത്. അത് നെറ്റ് കോട്ട ഫാബ്രിക് തന്നെയാണ്. ലോവർ പാർട്ടിലാണ് ഇങ്ങനെ വർക്ക് വരുന്നത്. നല്ല രീതിയിൽ വർക്ക് വരുന്നുണ്ട്. ഒരു വൈറ്റ് ഷെയ്ഡുള്ള ഒരു ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനും അതേപോലെ ഒരു ലൈൻ പോലെ ഫോൾഡബിൾ ആയിട്ടുള്ള പേപ്പർ മിററും യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത്. ഫ്രണ്ട് ഏരിയ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ്. പേര് ചെയ്യുന്ന ദുപ്പട്ടയും ഫുള്ളും അതേപോലെ മിറർ വർക്ക്സും അതേപോലെ ആ ഒരു ഫ്ലോറൽ വർക്ക്സും വരുന്നൊരു ാണ്. ലോവർ പാർട്ടിൽ വരുന്ന ആ സെയിം വർക്കാണ്. രണ്ട് സൈഡ്സിലായിട്ടാണ് വരുന്നത്. ഫ്ലവർ ഡിസൈനും അതേപോലെ ഒരു ലൈൻ പോലെ വന്നിട്ട് അതിൽ ഫോൾഡബിൾ ആ മിറേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് വരുന്നത്. സെയിം കോൺട്രാസ്റ്റ് ഷെയ്ഡിലുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ബോട്ടം ആണ് പേര് ചെയ്തിരിക്കുന്നത്. റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് ബ്ലൂ ഷെയ്ഡാണ്. നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. ഈ സെയിം വർക്കാണ്. ലോവർ പാർട്ടിൽ, ടോപ്പിന്റെ ലോവർ പാർട്ടിൽ വരുന്ന ഫ്രണ്ട് ഏരിയ പ്ലെയിൻ ആയിട്ടും എല്ലാത്തിലും തന്നെ ക്രീം ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത്. റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് കളർ വന്നിട്ട് ബ്ലാക്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത്. നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. സെയിം സ്പെസിഫിക്കേഷൻ, റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.
ഈ കളർ വന്നിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് ആണ് വരുന്നത്. ഈ കാറ്റലോഗിൽ ഫുള്ളും ഒരു വൈറ്റ് ആണ് കോൺട്രാസ്റ്റ് ഷെയ്ഡ് ആയിട്ട് വർക്കിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഫോർ ബോർഡേഴ്സും ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ വന്നിട്ടുണ്ട്. ഒരു ബോർഡർ പോലെ ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള സെന്റോൺ സിൽക്ക് വെച്ചിട്ടുള്ളൊരു ബോർഡർ പോലെ വരുന്നുണ്ട്. നെറ്റ്കോട്ട ഫാബ്രിക്ക് റേറ്റ് 690 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കാറ്റലോഗ് ആണ്. ഇതും നെറ്റ്കോട്ട ഫാബ്രിക് ആണ്. യോക്കേരിയ ഫുള്ളും ത്രെഡ്സ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. സിംഗിൾ പീസ് സിംഗിൾ കളറാണ് ഇതിൽ അവൈലബിൾ. ഈ കാറ്റലോഗിൽ സിംഗിൾ കളറാണ് അവൈലബിൾ. അതേപോലെ റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. നല്ല രീതിയിൽ വർക്ക് വരുന്നുണ്ട്. ഫോർ സൈഡ്സിലും ഫുള്ളായിട്ട് ഈ ഒരു സെയിം ടോപ്പിലുള്ള അതേ വർക്കാണ് പേർ ചെയ്യുന്ന ദുപ്പട്ടയിലും വരുന്നത്. അതേപോലെ ലോവർ ഏരിയയിൽ നല്ല രീതിയിൽ വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയുള്ള ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോറി, ഇതിലൊരു കളറും കൂടെ അവൈലബിൾ ആണ്. അതൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്, സ്കൈ ബ്ലൂ ഷെയ്ഡ്. അതിലും ഓഫ് വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടുള്ള ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത്. ഫോർ ഏരിയസിലും ബോർഡേഴ്സിലും ഈ ഒരു വർക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. ലോവർ പാർട്ടിലാണ് കൂടുതലായിട്ടും വർക്ക് വരുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. റേറ്റ് 890 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് വീഡിയോയിൽ വന്ന എല്ലാ കാറ്റലോഗ്സും ഓഫർ കാറ്റലോഗ്സ് ആയിരുന്നു. കളർ കോമ്പിനേഷൻസും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാം തന്നെ ലിമിറ്റ് ഓഫർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്പീഡിൽ അത് തീർന്നു പോകുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടമായെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു ഞങ്ങൾ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ 5 വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത ദിവസം പുതിയ പുതിയ കളക്ഷൻസോടെ വരുന്നവരെയും എല്ലാവർക്കും താങ്ക് യു.